Rado! നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. അപ്പം കുറേ കാലത്തിന് ശേഷം, അതായത് നമ്മളെ ഈ ഒരു യാത്രക്കാണെങ്കിൽ പോലും ചെറിയ ലഗേജ് കെട്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഒരുപാട് കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും കുറേ കാലത്തിന് ശേഷം നമ്മളിങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു ബൈക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതിപ്പം നമ്മളെ കോഴിക്കോട് പാളയം സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് ക്ലിക്കായി കാണും. രാവിലെ നമ്മളൊരു നാലരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പം സമയം ഒരു 6:30 ആവാറായിട്ടുണ്ട്. അപ്പം എങ്ങോട്ടാണ്, എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായി വഴിയെ പറയാം. എന്താ പറയുക, കുറച്ചൊരു സർപ്രൈസ് ഇരിക്കട്ടെ. ഇപ്പം നമ്മളെ കൂടെ ഷാനിക്കുണ്ട്, നമ്മളെ അംജദൊക്കെ ഉണ്ട്, ബാക്കി ടീമുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. അതുപോലെ വേറെ ഒരുപാട് ആളുകൾ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. അപ്പം എന്തായാലും നമുക്ക് മെല്ലെ അങ്ങ് പോയുക. പള്ള തത്തി കാലിനുണ്ട്, അതിൽ കാഴ്ച എന്തെങ്കിലും കുടിച്ചിട്ട് തുടങ്ങാം. മാർക്കറ്റ് കഴിഞ്ഞു തുടങ്ങിയില്ലേ? 1 മണിക്ക് സാധനം ഇറങ്ങും. ഇപ്പൊ മാർക്കറ്റ് കഴിഞ്ഞു തുടങ്ങി. ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു. സോ ഫാസ്റ്റ് മണിക്ക് കച്ചവടം ഓപ്പൺ ആവും. 10:30 ആകുമ്പോഴത്തേക്ക് ഹോൾസെയിൽ റിട്ടെയിൽ കച്ചവടം കഴിഞ്ഞു. ഹോൾസെയിൽ കഴിഞ്ഞു, പിന്നെ റിട്ടെയിലാണ് വരുന്നത്. പിന്നെ വരുന്നത് റിട്ടെയിലാണ്. റിട്ടെയിൽ ഒരു 5, 6, 7 മണി വരെ ഒക്കെ ഉണ്ടാവും. വേറെ എന്താ പറയണ്ടേ, എവിടുന്നാ പച്ചക്കറി ഒക്കെ വരുന്നത്? പച്ചക്കറി ഇപ്പം വരുന്നത് മൈസൂര്, ഗുണ്ടൽപേട്ട, സത്രം, അങ്ങനെ ഭാഗങ്ങളിലെ പച്ചക്കറികൾ വരുന്നത്. ഒരു കിലോ തക്കാളി ഇങ്ങനെ ഹോൾസെയിൽ അങ്ങനെ. ഒന്നുമില്ല, ആ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ്. അവിടെ വെച്ചെടുത്തൂടി എന്നാലും ആ പണി എടുക്കാനുള്ളൊരു മനസ്സ്. സൂപ്പർ കായകൾക്ക് ഇതോടെ ആ കൊല ഒന്ന് വരുന്നേ ഗുണ്ടൽപേട്ട. ഗുണ്ടൽപേട്ടാണ് സത്യം പറഞ്ഞാലും ബസ്സിൽ ഇത് വഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നെങ്കിലും പാളയം മാർക്കറ്റ് ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് കാണുന്നത് അല്ലേ? അതെ, പാളയം മാർക്കറ്റ് സൂപ്പർ.
നമ്മൾ മാർക്കറ്റൊക്കെ നീ ഏതായാലും നമുക്ക് പോവാം. ട്രെയിൻ ഇനിയും ഒരുപാട് സമയമുണ്ട്, നമ്മൾ കുറച്ച് നേരത്തെയാണ്. അപ്പൊ എന്നാ പാളയ മാർക്കറ്റൊക്കെ കണ്ടിട്ട് പോവുകയാണ്. എന്നാ പോവാ ഇല്ലേ. ഈ പായക്കപ്പാട് ആരാണോ തിന്നത്? ഇത് ചെറിയ പായത്തിന്റെ കട, ഇത് വലിയ പഴക്കട. പച്ചക്കറി മാർക്കറ്റ് അടിപൊളി, രാവിലെ 10:30 വരെ ഇവിടെ ഹോൾസെയിൽ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ വരുന്ന സമയമാകുമ്പോൾ ഇവിടെ ഇത് കാണാത്തത്. ഇവിടെ കുറച്ച് ഈ വഴിയിലൊക്കെ ഫ്രൂട്ട്സ് ആയി മാറും ചില വൈക്കലൊക്കെ. അപ്പം ഹോൾസെയിലായിട്ട് സാധനം എടുക്കാനുള്ളവരൊക്കെ രാവിലെ 3 മണി മുതൽ 10:30 വരിക. പിന്നെ 1 കിലോ തക്കാളി ഒന്നും ചോദിച്ചൊരു കാര്യമില്ല, ഹോൾസെയിലായിട്ട് ഞാൻ ചോദിച്ചു പൊരി. പക്ഷേ അറിയാത്ത ആളുകളുണ്ടാവുമല്ലോ. നമ്മുടെ ഈ ഓൾമോസ്റ്റ് നമ്മുടെ മലബാർ ഏരിയക്ക് പച്ചക്കറികൾ എത്തുന്ന മെയിനായിട്ട് 2 സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് നമ്മളെ ഇപ്പൊ കണ്ട നമ്മുടെ പാളയ മാർക്കറ്റും, രണ്ടാമത്തെ നമ്മുടെ മഞ്ചേരി മാർക്കറ്റും. അപ്പൊ നിങ്ങൾക്ക് അവിടെ കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു ടൈം ആയപ്പോ 6-7 മണി ആയിട്ടുള്ളൂ. അപ്പോക്ക് തന്നെ അവിടെ ഉള്ളൊരു പച്ചക്കറിയും എന്താ അവിടുത്തെ എനിക്ക് ഇതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് എന്താ വെച്ചാല് അവിടുത്തെ ആളുകളെ സംസാരം, ഓലൊരു എന്താ പറയുക മൈൻഡ് സെറ്റ്, ഓലൊരു വൈബാണ്. കാരണം ഇത്ര നേരത്തെ ഓലിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്ര ആക്റ്റീവ് ആയിരുന്നു, എപ്പം ഓല് വീട്ടിൽ നിന്ന് നീച്ച് വന്നിട്ട് ആ നേരത്തൊക്കെ നമ്മൾ കൂർക്ക വെച്ച് ഉറങ്ങണ സമയമാണ്. ആ നേരത്തെ ഓൾ ഇത്ര ആക്റ്റീവായിട്ട് ചുറുചുറുക്കിൽ ഓലോല പണി എടുക്കണുണ്ട്. എല്ലാ പ്രായത്തിലുള്ള ആളുകളുണ്ട്. ഓലൊരു എന്താ പറയുക ആ ഒരു വൈബ്, എന്താ നമുക്കെ ഭയങ്കര ഒരു എനർജി തരുന്ന ഒരിതാണ്. അപ്പം കോഴിക്കോട് വരുന്നവർക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ പാളയ മാർക്കറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഇവിടേക്ക് പച്ചക്കറികൾ എത്തുന്നത് നമ്മുടെ ഗൂഡല്ലൂരി, മൈസൂര്, ഗുണ്ടൽപേട്ട അങ്ങനെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ നിന്നൊക്കെയാണ്. അത് നേരത്തെ ഓൾ തന്നെ പറഞ്ഞല്ലോ അവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നിൽ. അപ്പം ഇനി അവിടുത്തെ ലോറിക്കാരൊന്ന് മുട്ടി നോക്കണം എന്നുകൊണ്ട് ലോറി പോകാൻ പൂതി. നമ്മളെ കഴിഞ്ഞ യാത്ര ലോറി കയറുന്ന പൂതി, ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന പൂതിയൊക്കെ കഴിഞ്ഞ്. ഇനി ആ ലോറിയിൽ ഇതേപോലെ ഒരു യാത്ര പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നൈസൊരു ചെറിയ ഒരു പണി, പണി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കാലം ആഗ്രഹിച്ച് 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 നിന്നപ്പോഴൊന്നും കിട്ടിയില്ല. ഇപ്പം ഇനി കിട്ടൂല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഈ മാസം ലാസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട്. 25-28 ഒക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ എത്തണം എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ പുതിയൊരു യാത്രക്കുള്ള പ്ലാനിംഗ് ഒക്കെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒക്കപ്പം എന്താ പറയുക അവിടെ ബ്ലോക്കാക്കി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ കുഴപ്പമില്ല, നമുക്കപ്പോൾ ഇനി മധ്യപ്രദേശിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല ട്രെയിനിലെ സമയമായി തുടങ്ങി, നമുക്ക് മെല്ലെ പോവാം. ഉപയോഗശൂന്യമായി കിടന്ന സബ്വേ ആണ് കേട്ടോ. ഇപ്പം ഇതുപോലെ അടിപൊളി പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് ഇതാ ചെടിയൊക്കെ, പൂക്കളും ചെടിയൊക്കെ വെച്ച് പിടിച്ച്. എന്താ പറയാ നമ്മൾ കോഴിക്കോടിന്റെ പണ്ടത്തെ മുഖച്ചായന മാറിയെന്ന് നമുക്ക് പറയാം. എന്താ പറയാ പണ്ടത്തെ കണ്ട ആൾക്കാർക്ക് ഇവിടെ കാണുന്ന എന്തൊരു മതി, കുറെ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർക്കൊക്കെ തോന്നാം. ഞങ്ങൾക്ക് പിന്നെ സ്ഥിരം ഇവിടെ തന്നെ വന്നു പോണ ആൾക്കാരാണ്. ഏതായാലും ശരി പോകല്ലേ, കമ ഓൺ. ഇനി കുറെ നേരം ഇവിടെ നിന്നാൽ ചിലപ്പോൾ ട്രെയിൻ മിസ്സാവും.
കൊടോ ബ്യൂട്ടി പാർലറിലും കേട്ടോ, 2 മണിക്കൂറോളം ഞാൻ വരെ ഇതുവരെ പോയിട്ടില്ല. കട്ടുകട്ടായി കിട്ടുന്ന ബ്യൂട്ടി പാർലറിൽ തന്നെ പോണല്ലോ. വാ 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 വാ. നിങ്ങളെ തമ്മിൽ എല്ലാം അടുത്ത് തന്നെ പോകുന്നില്ല.